ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫീനിക്സ് ആർട്ട് വേൾഡ്. ഇന്നത്തെ വീഡിയോ അറബിക് കാലിഗ്രഫി തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അതൊരു വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പോൾ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അഹർ പേപ്പർ അല്ലാതെ മറ്റൊരു പേപ്പർ യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാലിഗ്രഫി ചെയ്യാൻ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്ന് പറയുമ്പോൾ അതിന് ടെക്സ്ചർ ഉണ്ട്. നമ്മൾ സാധാരണ കാണുന്ന കാലിഗ്രഫി ചെയ്യുന്ന സ്മൂത്ത് പേപ്പർ പോലെയുള്ള നല്ല ടെക്സ്ചറുള്ള പേപ്പറാണ്. അപ്പോൾ സ്മൂത്ത് പേപ്പറിൽ നിന്നും മാറ്റി പിടിച്ച് നമുക്ക് ഒന്ന് ഈ റഫ് ആയിട്ടുള്ള പേപ്പറിൽ കാലിഗ്രഫി ചെയ്ത് നോക്കാം. അപ്പോൾ വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ നാല് സൈഡിലും ടേപ്പ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ടേപ്പ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബോർഡറും കിട്ടും. അതുമാത്രമല്ല, നമ്മൾ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ വെള്ളം അപ്ലൈ ചെയ്യുമ്പം ഈ പേപ്പർ ചുളുങ്ങാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ വേവി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാല് സൈഡിലും ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വരക്കാൻ പോകുന്ന ആ പള്ളിയുടെ സ്കെച്ച് വരക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ഔട്ട്ലൈൻ, ആ ഒരു പ്രൊഫൈൽ മാത്രം കാണുള്ളൂ. പക്ഷേ നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്തുള്ളത് കൂടി ഒന്ന് വരച്ച് വെച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വരച്ച് വരുമ്പം ആ പ്രൊഫൈല് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ താഴത്തുകൂടി വരച്ചിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ കിട്ടും. ഈ മൊസ്കിൻ്റെ പ്രൊഫൈൽ വരക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്ത് ഇസ്താംബുളിലുള്ള പല കുറേ ടൈപ്പ് മൊസ്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാം പ്രൊഫൈലുകൾ മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഞാനിവിടെ പ്രഷ്യൻ ബ്ലൂ, ക്രിംസൺ ലേക്ക് ആൻഡ് ഐവറി ബ്ലാക്ക് ഈ മൂന്ന് കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് വെള്ളം അപ്ലൈ ചെയ്യും പേപ്പറിൽ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ കളറിനെ കുറിച്ച് അധികം അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വാട്ടർ കളർ ബേസിക്സിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു, അപ്പോൾ അത് നോക്കിയാൽ മതി, മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയറ് വെള്ളം പെയിൻറ്റ് ചെയ്തു ബാക്ക്ഗ്രൗണ്ടിൽ. കുറച്ച് ഈ ബിൽഡിങ്ങിനകത്തോട്ടൊക്കെ കയറിയിട്ടുണ്ട് ഞാൻ വെള്ളം പെയിൻറ്റ് ചെയ്തപ്പോൾ. പക്ഷേ അത് പ്രശ്നമില്ല, കാരണം എല്ലാം മോണോക്രോമാറ്റിക് ആയിട്ടാണ് വരുന്നത്, സെയിം കളറായിരിക്കും. അപ്പോൾ ഈ ക്രിംസണും പ്രഷ്യൻ ബ്ലൂയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു പേർപ്പിൾ പോലത്തെ കളർ വരുമല്ലോ, ആ കളറാണ് മോളിന് താഴത്തേക്ക് പെയിൻറ്റ് ചെയ്തത് ആദ്യം ഫസ്റ്റത്തെ ലെയറായിട്ട്. എന്നിട്ട് ഇതിന് ശേഷം ഇതിൽ നമ്മൾ നനഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലൗഡ് പോലെ വരക്കുന്നുണ്ട്. കുറച്ച് ബ്ലൂ കളർ, കുറച്ച് ഡാർക്ക് പേർപ്പിൾ, അങ്ങനെ പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴത്ത് നിന്ന് മുകളിലേക്ക് ഒരു ക്രിംസൺ, ഒരു ഒരു റെഡ് കളർ പോലത്തെ ഒരു എഫക്റ്റാണ് താഴെ നിന്ന് മുകളിലേക്ക് കൊടുക്കുന്നത്. മുകളിൽ താഴേക്ക് ബ്ലൂ കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. പിന്നെ നടുക്ക് വരുമ്പോൾ പേർപ്പിൾ പോലെയും. അങ്ങനെ നിങ്ങൾക്ക് ഈ ട്രൈ ചെയ്യാൻ നേരത്ത് എല്ലാ കളറും ഇങ്ങനെ പല പല ഷെയ്ഡ്സിൻ്റെ ക്ലൗഡ് മിക്സ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് നോക്കാം. ശരിക്കും നല്ല രസമായിരിക്കും അത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൂ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ കളറും. അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് ഈ ബ്ലൂ കളർ ക്ലൗഡ് തന്നെയും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇത് അത്യാവശ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന സ്കൈൻ്റെ ലെയറ് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ നേരത്തെ മൊസ്കിൻ്റെ പ്രൊഫൈൽ വരച്ചില്ലേ, ആ മൊസ്കിൻ്റെ പ്രൊഫൈൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനേലും നല്ല ഡാർക്ക് ആയിട്ടുള്ള കളർ യൂസ് ചെയ്തിട്ടാണ് ഈ മൊസ്കിൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ശരിക്കും ബ്ലാക്ക് അല്ല യൂസ് ചെയ്യുന്നത്, പകരം പേർപ്പിളും ബ്ലൂയും ഈ റെഡിൻ്റെയൊക്കെ നല്ല ഡാർക്ക് ആയിട്ടുള്ള മിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഈ കളേഴ്സ് കുറച്ച് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് കൂട്ടാനായിട്ട് ഞാനൊരു അല്പം ബ്ലാക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഐവറി ബ്ലാക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ചില സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ട് കാണാം. ഇങ്ങനെ കളർ വേരിയേഷൻസ് ഈ മൊസ്കിൻ്റെ പ്രൊഫൈലിനകത്ത് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ മുകളിലേക്ക് പോകാൻ നേരത്ത് ഒരു മെറൂൺ പോലത്തെ കളറാണ്, ഒരു റെഡും ബ്ലാക്ക് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറ്. അങ്ങനെ കളർ വേരിയേഷൻസ് ഈ മൊസ്കിനകത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കൈനേലും ഡാർക്ക് ആയിട്ടായിരിക്കും താഴത്തേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ഈ മൊസ്കിൻ്റെ പ്രൊഫൈലും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള മിനാർ, മിനാറിലും നമ്മൾ വരക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നമ്പർ 2 റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കളർ ഫിൽ ചെയ്യാനായിട്ട് ഈ 24 റൗണ്ട് ബ്രഷ് തന്നെ യൂസ് ചെയ്തു. അതിനുശേഷം ഈ നമ്പർ 2 റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് ഇതിൻ്റെ എഡ്ജസ് എല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്പർ 2 റൗണ്ട് ബ്രഷ് കൊണ്ട് ചെയ്യാനായിട്ട് എഡ്ജസ് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രഷ് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് നമ്പർ 2 റൗണ്ട് ബ്രഷ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലാറ്റിനേലും കുറച്ചുകൂടി സുഖം റൗണ്ട് തന്നെയാണ്. ഞാനും ആദ്യം ഫ്ലാറ്റ് ബ്രഷ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം ഫ്ലാറ്റ് ബ്രഷ് ആയിരുന്നു. പക്ഷേ പിന്നെ യൂസ് ചെയ്ത് വന്നപ്പോഴാണ് റൗണ്ടാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഈ എഡ്ജസ് എല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മിനാറിൽ ഓരോ പോസസ് ഉണ്ട്, മൂന്ന് പോസസ് ഉണ്ട്, ആ അതെല്ലാം സെയിം ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം
ഹൊറിസോണ്ടലി ഒരേ ലെങ്ത്തിലാണ് വരുന്നത്, അല്ലാണ്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് മുകളിൽ റൈറ്റ് സൈഡിലുള്ളത് താഴത്തേക്ക് ആക്കിയിട്ട് ഞാൻ നമ്മൾ നോക്കാൻ നേരത്ത് കറക്റ്റായിട്ട് തോന്നില്ല. അത് കഴിഞ്ഞ് ഈ ഡോമിൻ്റെ ഒക്കെ മുകളിൽ ഒരു ഫിനൽ ഉണ്ട്, ആ ഫിനൽ കൂടി നമ്മൾ പെയിൻറ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിനൽ പെയിൻറ് ചെയ്യാത്തത് ഞാൻ അധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഫിനലൊക്കെ നമ്മൾ ദൂരെ നോക്കാൻ നേരത്ത് കറക്റ്റ് ഷേപ്പ് അങ്ങനെ കറക്റ്റ് കാണുമല്ലോ, നമുക്കൊരു ലൈനായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലൈനിൻ്റെ ആ ഒരു എഫക്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഇതിനുശേഷം ഇത് കുറച്ച് ലൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു ലെയർ കൂടി ഈ മുസ്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, പെയിൻറ്റ് ഒരു ലെയർ കൂടി ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഡാർക്ക്നെസ് കുറച്ചുകൂടി കൂടും. ഈ കാലിഗ്രഫി ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോരോ സ്റ്റെപ്പും നല്ലോണം ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ കാലിഗ്രഫി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാൻഡ് മെയ്ഡ് പേപ്പറിനകത്ത് ഞാനൊരു ചെറിയൊരു സിംഗിൾ ലൈൻ ഔട്ട് ലൈൻ ഇടുന്നുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാലിഗ്രഫി ചെയ്തപ്പോൾ ഞാൻ ഓർത്തില്ല, ഇത് ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ഓർത്തില്ല, ഇതിന് മുമ്പും ഞാൻ ഈ സെയിം അൽഹംദുലില്ലാ തന്നെയാണ് ചെയ്തതെന്നുള്ള കാര്യം ഓർത്തില്ല. അപ്പോൾ സെയിം ടെക്സ്റ്റ് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി വീഡിയോ ചെയ്യാൻ നേരത്ത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ഓരോ ടൈപ്പ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ അൽഹംദുലില്ലാ എന്ന് തന്നെയാണ് എഴുതുന്നത്. അതും നമ്മൾ കലം വെച്ച് ഹാൻഡ് മെയ്ഡ് പേപ്പറിനകത്ത് എഴുതുമ്പോൾ അത് റഫായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ സ്മൂത്ത് സർഫസ് പേപ്പറിൽ എഴുതുന്നത് പോലെ ആ കലമിൽ ഇങ്ക് വെച്ചിട്ട് ഒരു ഹാഫ് അലിഫ് പോലും എഴുതാൻ പറ്റില്ല, അതിനേലും കുറച്ച് കുറച്ച് കുറച്ചായിട്ടേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ക്ഷമയുണ്ടെങ്കിൽ നല്ല ടൈം എടുത്തിട്ട് പതുക്കെ പതുക്കെ തന്നെ ചെയ്യുക. അങ്ങനെ ഓരോന്നും ഓരോ ലെറ്ററും അതിൻ്റെ ഹർക്കത്തും എല്ലാം ഈ കലം വെച്ചിട്ട് എഴുതുന്നുണ്ട്. ഇതിൻ്റെ സൈസൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓൾറെഡി ഓരോ ട്യൂട്ടോറിയലും എല്ലാം നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ്നെസ് ഒന്നും തോന്നണില്ല എനിക്ക് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇസ്താംബുളിൽ ഏറ്റവും കൂടുതൽ സീകളിലൊക്കെ കാണും, അവിടെ അടുത്ത് സീയും എല്ലാം ഉള്ളതുകൊണ്ട് സീകളിലൊക്കെ കുറേ കാണാൻ പറ്റും, അതിൻ്റെ സൗണ്ടും ഒക്കെ നമുക്ക് ഓരോ വീഡിയോസിലും എല്ലാം കാണാൻ പറ്റും. അപ്പം കുറച്ച് സീകളിൻ്റെ പ്രൊഫൈൽ കൂടി വരക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ സീകളിൻ്റെ പ്രൊഫൈൽ വരച്ചു. അപ്പോൾ അടുത്തുള്ള ആ പക്ഷികളെല്ലാം ഒരു ബ്ലാക്ക് കളറാണ് ആഡ് ചെയ്യുന്നത്, ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്തോറും ബ്ലൂ കളറായിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ പെയിൻറ്റിങ്ങും കാലിഗ്രഫിയും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേപോലത്തെ തന്നെ പല ടൈപ്പ് കാലിഗ്രഫി വിത്ത് പെയിൻറ്റിങ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ഈ കെസ്ര എഴുതാൻ മറന്നുപോയി, അള്ളാഹുവിൻ്റെ അടിയിൽ അൽഹംദുലില്ലാ എന്നുള്ളിടത്ത് ആ കെസ്ര എഴുതാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ചെയ്തതിന് ശേഷം രാത്രി എടുത്തതാണ് വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ നേരത്ത് ചില ടൈമിൽ ഇങ്ങനെയൊക്കെ വിട്ടുപോകും, പക്ഷെ ശരിക്കും നമ്മൾ ചെയ്തതിന് ശേഷം ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക, എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോയെന്ന് നോക്കുക. കാരണം അറബിയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് മാറിപ്പോകും. അപ്പം എല്ലാവരും ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കുക. ഇപ്പോൾ എനിക്കിവിടെ പറ്റിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, അതുകൊണ്ട് ഞാനിവിടെ തിരുത്തിയിട്ടുണ്ട്, ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കെസ്ര. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നും വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൾ വിത്ത് ന്യൂ വീഡിയോ.